വിദ്യാർത്ഥികൾക്ക് ചോർന്നൊലിക്കാത്ത ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാൻ അവസരമായി ഇംപാക്ട് ശബ്ദമലിനീകരണം ഉണ്ടാക്കി പാഞ്ഞ പത്ത് ബൈക്കുകൾ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ബൈക്കുകൾ ഓടിക്കാൻ നൽകുന്നവരുടെ പേരിൽ കർശന ഉണ്ടാകുമെന്നും പോലീസ് പാവർട്ടി ടൌൺ നവീകരണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്ന് പി എ മാധവൻ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചതായി ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാൻ കഴിയാതെ പുറത്തുനിൽക്കേണ്ടി വന്ന പുതുക്കാട് ഗവൺമെന്റ് വി എച്ച്എസ്സി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് എംസിഎ സെന്ററിലെ ക്ലാസ് മുറി വിട്ടുകൊടുക്കാൻ നിർദ്ദേശം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ സ്കൂൾ സന്ദർശിച്ച ശേഷമാണ് ക്ലാസ് മുറി വിട്ടുകൊടുക്കാൻ എംസിഎ സെന്റർ അധികൃതരോട് നിർദ്ദേശിച്ചത് ചോർനൊലിക്കുന്ന ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കാൻ കഴിയാത്ത രണ്ടാം വർഷ അഗ്രികൾച്ചർ വിദ്യാർത്ഥികളുടെ അവസ്ഥയെക്കുറിച്ച് ടിസിബി വാർത്ത നൽകിയതിനെ തുടർന്നാണ് അധികൃതരുടെ നടപടി തിങ്കളാഴ്ച മുതൽ എംസിഎ സെന്ററിലെ ക്ലാസ് മുറി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു രണ്ട് ക്ലാസ് മുറികളിലും രണ്ട് ലാബുകളും ഉള്ള പഴയ കെട്ടിടം ചോർന്നൊലിച്ച് ഏതു സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നു സ്കൂൾ കെട്ടിടത്തിന്റെ പഴക്കം മൂലം കഴിഞ്ഞ വർഷം പൊളിച്ചുമാറ്റാൻ ഉത്തരവിറക്കിയ ക്ലാസ് മുറികളിലിരുന്നാണ് രണ്ട് ബാച്ചുകളിലുമായി നൂറ്റി വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്നത് ഇതേ തുടർന്ന് പഠന സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അധികൃതർക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല നിയമാനുസൃതമല്ലാത്ത രീതിയിൽ സമീപ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എംസിഎ സെന്റർ ഒഴിഞ്ഞു പോകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു ശബ്ദമലിനീകരണം ഉണ്ടാക്കി പാഞ്ഞ പത്ത് ബൈക്കുകൾ ചാവക്കാട് സിഐപി അബ്ദുൾ മുനീർ എസ് ഐ എ വി രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ഇരുചക്ര വാഹനങ്ങളുടെ സൈലൻസറിൽ മാറ്റം വരുത്തി ശബ്ദമലിനീകരണം ഉണ്ടാക്കി പറക്കുന്നവരെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു ഇത്തരക്കാരുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് ഗുരുവായൂർ ആർ ടിഒക്ക് പോലീസ് നിർദ്ദേശം നൽകി ഇരുചക്രവാഹനങ്ങളിലെ സൈഡ് മിറർ ഊരിവെച്ചും ഭീകരരൂപങ്ങളുടെ ഗ്രാഫിക് പതിപ്പിച്ചും സെന്റർ സ്റ്റാൻഡ് റോഡിൽ റോഡിലുരച്ച് തീ പാറിപ്പിച്ചും നിരത്തിലൂടെ പായുന്നവർക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകും വാഹനങ്ങൾ കണ്ടുകെട്ടി നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ബൈക്കുകൾ ഓടിക്കാൻ നൽകുന്നവരുടെ പേരിലും നടപടിയുണ്ടാകും ആർ സി ഉടമകളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്നും പോലീസ് അറിയിച്ചു പാവർട്ടി ടൌൺ നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച പി എ മാധവൻ എംഎൽഎ പറഞ്ഞു പാവർട്ടി സെന്റർ ആക്ഷൻ കൌൺസിൽ ടൌൺ നവീകരണത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ വ്യാപാരികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പൊതുജനങ്ങൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്ത് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് എം എൽ എക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രാദേശിക വികസന ഫണ്ടില്ലെന്ന് എം എൽ എ അനുവദിച്ചിട്ടു് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതികൾ ലഭിച്ചതായും ടെൻഡർ നടപടികൾ പൂർത്തിയായതായും എം എൽ എ അറിയിച്ചു പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പാവറട്ടി സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വലിയ കാന നിർമ്മിക്കുക സെന്ററിലെ ഫുട്പാത്തുകൾ ടയലുകൾ വിരിച്ച് മനോഹരമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ വൈസ് പ്രസിഡന്റ് എൻ ജെ ലിയോ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഒ ജെ ഷാജൻ സി എൽ റാഫേൽ സണ്ണി തൊടുവിൽ ബാബു ആന്റണി സി എഫ് ഷാജു റാഫി നീലങ്കാവിൽ ഉമ്മർ സലീം തുടങ്ങിയവരും എം എൽ എ യോടൊപ്പം സ്ഥലം സന്ദർശിക്കാൻ എത്തിയിരുന്നു ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് യുഡിഎഫ് എന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂരിപക്ഷമുള്ള വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമായിരുന്നുവെന്ന് കാനം തിരിച്ചറിഞ്ഞെങ്കിലും സിപിഎം തിരിച്ചറിഞ്ഞിട്ടില്ല പടല പാർട്ടിക്കൊപ്പം നിന്ന് എൽഡിഎഫും യുഡിഎഫും അരുവിക്കരയിൽ മത്സരിച്ച ശേഷം ബിജെപി ഒറ്റയ്ക്ക് നേടിയ വോട്ടുകൾ ഇത് തെളിയിക്കുമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് ചാത്തൻ ക്ഷേത്രം സ്ഥാപിക്കാൻ ശ്രമിച്ച കേസിൽ കെട്ടിടയുടമ എടമുട്ടം പുളിഞ്ചോട് സ്വദേശി സന്ദീപിനെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തു റൂറൽ എസ് പി എൻ വിജയകുമാറിന് പുരാവസ്തു വകുപ്പ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന നിയമം ലംഘിച്ചതാണ് പരാതിക്ക് അടിസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷിത സ്മാരകങ്ങളിൽ പെടുന്ന തൃപ്രയാർ ക്ഷേത്രത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ യാതൊരുവിധ നിർമ്മാണവും നടത്താൻ പാടില്ല കൂടാതെ ക്ഷേത്രത്തിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പ്രത്യേക അനുമതി പ്രകാരം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും നിയമത്തിലു ഭക്തിഗാന കാസറ്റ് കടയും ചെരുപ്പ് സൂക്ഷിക്കുന്ന മുറിയുമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് കഴിഞ്ഞ ദിവസം ചാത്തൻ ക്ഷേത്രം തുറന്നത് ഛാത്തൻ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വലപ്പാട് പൊലീസ് ആർഡിഒയ്ക്ക് കൈമാറി റംസാന്റെ വിശുദ്ധിയിൽ ഹജ്ജ് കർമ്മത്തിന്റെ പുണ്യം നേടിയിരിക്കുകയാണ് പ്രവാസിയായ രാധാകൃഷ്ണൻ നിർധന കുടുംബാംഗത്തിന് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ പണം നൽകിയാണ് വിശ്വാസത്തിന്റെയും മത സാഹോദര്യത്തിന്റെയും നിറമുള്ള പൂക്കൾ വിരിയിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം വിസ്മയഭവനിൽ രാധാകൃഷ്ണൻ നായർ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി ഒമാനിലെ കാർ കമ്പനിയിലെ റീജിയണൽ മാനേജരായി ജോലി ചെയ്തു വരികയാണ് മണലാരണ്യത്തിൽ ജോലിയെടുക്കുന്ന രാധാകൃഷ്ണന് ഈ കാലയളവിനുള്ളിൽ ശാരീരികമായും മാനസികമായും ഒരുവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല തനിക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ള ഉയർച്ചകൾ അള്ളാഹുവിന്റെയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും അനുഗ്രഹം കൊണ്ടാണെന്നും രാധാകൃഷ്ണൻ വിശ്വസിക്കുന്നു ഇതിന്റെ നന്ദി സൂചകമായിട്ടാണ് തിരുനബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമിയിൽ നിന്നും ലഭിച്ച സമ്പാദ്യത്തിന്റെ ചെറിയ ഒരു വിഹിതം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഹജ്ജനുഷ്ഠിക്കാൻ ഇസ്ലാമല്ലാത്ത തനിക്ക് കഴിയില്ലെന്ന അറിവുള്ള രാധാകൃഷ്ണൻ ഹജ്ജ് ചെയ്യാനുള്ള ആഗ്രഹം സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ മനസ്സിലൊതുക്കി കഴിയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു രാധാകൃഷ്ണന്റെ സുഹൃത്തും സാമൂഹിക പ്രവർത്തകനായ തളിക്കുളം സ്വദേശി അബ്ദുൾ അസീസാണ് ഹജ്ജ് അനുഷ്ഠിക്കാൻ സന്നദ്ധനായ നിർദ്ധന കുടുംബാംഗത്തെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി ആദൂരിൽ നടത്തിയ സമൂഹ നോമ്പുതുറയിലെ പ്രാർത്ഥനാ മജലിസിൽ ഹജ്ജ് ചെയ്യുവാൻ ആവശ്യമായ പണം ഹജ്ജ് അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് നൽകുന്നതിനായി സാമൂഹിക പ്രവർത്തകൻ അബ്ദുൾ അസീസിന് കൈമാറി വിശുദ്ധ റംസാന്റെയും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെയും പുണ്യം ഒരുമിച്ച് നേടിയ രാധാകൃഷ്ണൻ ഉയർത്തിയ ഈ സന്ദേശം ജാതിമത വർണ്ണ വ്യത്യാസമില്ലാത്ത മാനവസ്നേഹം സമൂഹത്തിൽ നിന്നും വേരറ്റ് പോയിട്ടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ന്യൂസ് ഇടവേള ഗ്രാമവാർത്തകൾ തുടരുന്നു സ്കൂൾ കുട്ടികളുമായി അമിത അമിതവേഗത്തിൽ വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കുന്നംകുളം അടുപ്പൂട്ടി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അതുൽദാസ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സുധേവൻ എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു അപകടം അടുപ്പൂട്ടി ഇറക്കത്തുള്ള കള്ളുഷാപ്പിന് സമീപത്ത് അമിതവേഗത്തിൽ വന്ന ഓട്ടോ വളവുതിരിയുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടികളെ ആശുപത്രിയിലെത്തിച്ച ഡ്രൈവർ പോലീസിനെയോ മറ്റോ അപകടം അറിയിക്കാതെ ഒത്തുതീർപ്പിന് ശ്രമം നടത്തിയതിനാൽ സംഭവം ആരും അറിഞ്ഞിരുന്നില്ല സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു മണ്ണമ്പേട്ട ചിക്കിനിക്കുളം പരിസരത്ത് ഒൻപത് വളർത്തു നായ്ക്കളെ പേപ്പട്ടി കടിച്ചു നാല് നായ്ക്കൾ ചത്തു അഞ്ച് നായ്ക്കൾക്ക് പേപ്പട്ടി കടിച്ച് പരിക്കേറ്റ വളർത്തു നായ്ക്കളെ കെട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പേയിളകി നടക്കുന്ന നായിയെ പിടികൂടാനായിട്ടില്ല മംഗലം ഡാം തുറക്കാൻ സാധ്യതയുള്ളതിനാൽ ഭാരതപ്പുഴയുടെയും ഗായത്രിപ്പുഴയുടെയും തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു സിപിഎം നേതാവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റുമായിരുന്ന കെ പി എൻ നമ്പീഷിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി കെ പി എൻ നമ്പീഷിന്റെ ഭൌതിക ശരീരം വടക്കാഞ്ചേരി സിപിഎം ഓഫീസിൽ രാവിലെ പൊതുദർശനത്തിന് വച്ചു നമ്പീഷിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ആയിരങ്ങളാണെത്തിയത് നമ്പീഷിനോടുള്ള ആദരസൂചകമായി വെള്ളിയാഴ്ച ഉച്ചവരെ വടക്കാഞ്ചേരിയിൽ ഹർത്താൽ ആചരിച്ചു പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾ സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു ഗീതാഗോപി എംഎൽഎ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതികളായ നടപ്പാത സ്റ്റേജ് എന്നിവയുടെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു വാർഷികത്തിന്റെ ഭാഗമായി ഹൈഡ്രജൻ ബലൂണുകൾ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ആകാശത്തിലേക്ക് ഉയർത്തിവിട്ടു കയപ്പമംഗലം ചളിങ്ങാട് സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഓട്ടോമാറ്റിക് ഡ്രംബെൽ വഴിപാടായി ലഭിച്ചു വഴിയമ്പലം സ്വദേശി എടശ്ശേരി മനോജാണ് ഡ്രംബൽ യൂണിറ്റ് ക്ഷേത്രത്തിന് സമർപ്പിച്ചത് ക്ഷേത്രവാദ്യങ്ങളായ മണിനാഥം പാണി ഡ്രം എന്നിവ ഒരേസമയം ഈ യൂണിറ്റിൽ പ്രവർത്തിപ്പിക്കുന്നത് പ്രത്യേകതയാണ് ദിവസവും ദീപാരാധനാ സമയത്ത് ഡ്രംബൽ യൂണിറ്റ് പ്രവർത്തിക്കും കുന്നംകുളം ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തുറ നടന്നു കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാബു എം പാലിശ്ശേരി എം എൽ എ നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ജില്ലാ റൂറൽ എസ് പി എൻ വിജയകുമാർ കുന്നംകുളം ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ സി എ കൃഷ്ണദാസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കാരമുക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഫാദർ ജോർജ്ജ് കണ്ണാത്ത് കൊടിയേറ്റി വികാരി ഫാദർ ജോജു ചിരിയം കണ്ടത്ത് സഹകാർമ്മികനായി ഈ മാസം തിരുനാൾ ആഘോഷം വൈകിട്ട് അഞ്ചിന് ഫാദർ ബാബു പെരേപ്പാടിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദ്വിപിബലി നടക്കും തുടർന്ന് പ്രദക്ഷിണം നേർച്ച ഭക്ഷണം വെടിക്കെട്ട് എന്നിവയുണ്ടാകും പഴുന്നാല മഹല്ല് മസ്ജിദിലെ ഖത്തീബിനെ ആക്രമിച്ചതായി പരാതി സംഭവത്തിൽ പഴുന്നാല സ്വദേശികളായ നൌഷാദ് ഷബീർ എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു പള്ളിക്കകത്തെ തന്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ഖത്തീപ് സിറാജുദ്ദീൻ ഫൈസിയെ കട്ടിലിൽ നിന്ന് വലിച്ച് താഴേടുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം നൽകാതെ ഓണപരീക്ഷ പരീക്ഷ അട്ടിമറിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ബിജെപി കുന്നംകുളം മുനിസിപ്പൽ സെക്രട്ടറി മുരളി സംഘമിത്ര ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന യോഗത്തിൽ മഹേഷ് തിരുത്തിക്കാട്ട് ശ്രീജിത്ത് തെക്കേപ്പുറം ഭവീഷ് കിഴൂർ തുടങ്ങിയവർ സംസാരിച്ചു മണലൂർ പഞ്ചായത്തിന്റെ കാരമുക്കിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തോട് പി എ മാധവൻ എം എൽ എ അവഗണന കാട്ടുന്നു എന്നാരോപിച്ച് സിപിഎം കാരമുക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു സിപിഎം മണലൂർ ഏരിയ സെക്രട്ടറി ടി വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മണലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ സുർജിത് അധ്യക്ഷത വഹിച്ചു വി വി സജീന്ദ്രൻ പി ബി സുരേഷ് എം കെ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ഡോക്ടർമാർ വേണ്ട ആശുപത്രിയിൽ ഒരു ഡോക്ടർ മാത്രമാണ് രോഗികളെ പരിശോധിക്കുന്നതെന്നും ദിനംപ്രതി മുന്നൂറോളം രോഗികളാണ് ഒ പിയിൽ എത്തുന്നതെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു വെണ്ടോർ ചുങ്കം ബസ് സ്റ്റോപ്പിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പുതുക്കാട് പോലീസ് പിടികൂടി പൊള്ളാച്ചി സ്വദേശി രാജനെയാണ് പട്രോളിങ്ങിനിടെ വെള്ളിയാഴ്ച പുലർച്ചെ പിടികൂടിയത് കൈയിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പാടുകളുള്ള ഇയാളെ വിരലടയാള പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു രാജീവിനെ കോടതിയിൽ ഹാജരാക്കി ഗ്രാമവാർത്തകൾ തുടരുന്നു പെരിഞ്ഞനം ബീച്ചിൽ തിമ്മിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു തിമ്മിംഗലം അഴുകിയ നിലയിലായതിനാൽ പ്രദേശം ദുർഗന്ധപൂരിതമാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഹാഡ പദ്ധതി പ്രകാരം വിഷരഹിത പഴം പച്ചക്കറി ഉൽപാദന വിതരണ സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം നടക്കും ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ശങ്കരനാരായണൻ ഇരിച്ചു വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യും ചീഫ് വിപ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ സെക്രട്ടറി പി ഒ ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സൌരോർജ്ജം കൊണ്ട് വിദ്യാലയത്തിലെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന സംസ്ഥാനത്തെ ആദ്യ എന്ന ബഹുമതി ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന് സ്വന്തം വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ സൂര്യകിരണം സൌരോർജ്ജ പദ്ധതി സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എഫ് രാജൻ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ വടക്കൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ പി ബഷീർ പ്രധാന അധ്യാപകൻ സി വി ജോൺസൺ എന്നിവർ സംസാരിച്ചു സി എൻ ജയദേവൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സൂര്യകിരണം പദ്ധതി നടപ്പിലാക്കിയത് എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഊർജ്ജ സംരക്ഷിത ഗ്രാമം പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിനെ തുടർന്ന് സംസ്ഥാന എനർജി സ്മാർട്ട് സ്കൂൾ അവാർഡ് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ കരസ്ഥമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് സൂര്യകിരണം പദ്ധതി നടപ്പിലാക്കിയത് പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കേണ്ട മകൾ തളർന്നു കിടക്കുന്നതിന്റെ നൊമ്പരത്തിലാണ് എരുമപ്പെട്ടി മേലൂട്ടയിൽ ഗിരീഷ് പ്രജിത ദമ്പതികൾ ആറുവയസ്സുകാരി ശ്രീനന്ദയാണ് ജന്മന ശരീരം തളർന്ന് കിടക്കുന്നത് ഗിരീഷ് പ്രജിതാ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ശ്രീനന്ദ പ്രസവിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീനന്ദയ്ക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി കുട്ടിയുടെ രക്തം മാറ്റേണ്ടി വന്നു ഇതിനു ശേഷമാണ് കുട്ടിയിൽ വൈകല്യങ്ങൾ കണ്ടു തുടങ്ങിയത് കഴുത്തുറയ്ക്കാതെയും കാലുകൾ പൂർണമായും നിവർത്താൻ കഴിയാതെയും ശ്രീനന്ദയ്ക്ക് ഇതുവരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടു വർഷം തുടർച്ചയായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നടത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള മാറ്റവും കുട്ടിക്കുണ്ടായിട്ടില്ല ശ്രീനന്ദയുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടിച്ചാടി കളിക്കുമ്പോഴും സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴും കിടപ്പുരോഗിയായ മകളെക്കുറിച്ചോർത്ത് ഗിരീഷിന്റെയും പ്രജിതിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ചികിത്സയിൽ വൈദഗ്ധ്യമുള്ള ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയാൽ ശ്രീനന്ദയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിന് ഏകദേശം നാല് ലക്ഷം രൂപ ചെലവ് വരും വലതുകൈക്ക് വളർച്ചക്കുറവും ബലക്കുറവുമുള്ള ഗിരീഷ് മകളുടെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ഉപജീവനത്തിനുമായി വളരെയധികം വിഷമിക്കുകയാണ് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്തതിനാൽ തറവാട്ട് വീട്ടിലാണ് ഗിരീഷും പ്രജിതിയും താമസിക്കുന്നത് ഇടയ്ക്കിടെ മനസ്സിന്റെ താളം തെറ്റുന്ന ഗിരീഷും ഇപ്പോൾ ചികിത്സയിലാണ് ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് ഈ കുരുന്നിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സന്മനസ്സുള്ളവർ ശ്രീനന്ദ സഹായ സമിതി അക്കൗണ്ട് നമ്പർ പൂജ്യം പൂജ്യം രണ്ട് ആറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം രണ്ട് സൌത്ത് ഇന്ത്യൻ ബാങ്ക് എരുമപ്പെട്ടി ശാഖ എന്ന വിലാസത്തിൽ സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടതാണ് ശ്രീനന്ദ സഹായനിധി കൺവീനർ എം എസ് രാമകൃഷ്ണൻ എരുമപ്പെട്ടി പി ഒ തൃശൂർ ആറ് എട്ട് പൂജ്യം അഞ്ച് എട്ട് നാല് എന്ന വിലാസത്തിലും സഹായങ്ങൾ അയക്കാം കണ്ണിണക്യാനന്ദം എന്ന പേരിൽ ചേർപ്പിൽ കഥകളി അരങ്ങുണർന്നു ഈ മാസം പത്തൊൻപത് വരെ ചേർപ്പ് സോപാന ഹാളിലാണ് കഥകളി നടക്കുക കെ പി സി നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ സ്മരണയിലാണ് കഥകളി ഉത്സവം സംഘടിപ്പിക്കുന്നത് കെ പി സി ഭട്ടത്തിരിപ്പാട് അനുസ്മരണ പ്രഭാഷണം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ നിർവഹിച്ചു തുടർന്ന് ഉത്തര സ്വയംവരം കഥകളി നടന്നു കഥകളി ആസ്വാദക വേദിയാണ് കഥകളി ഉത്സവം സംഘടിപ്പിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ മർദ്ദിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തൃശൂർ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സെക്രട്ടറി പി സി തോമസ് പ്രസ്താവനയിൽ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന അപേക്ഷകരെ കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ നിരന്തരമായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്തതിനാണ് കൃഷ്ണ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ ജയശങ്കറിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സെക്രട്ടറി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കാനകളിലെ ചെളികോരി റോഡിലേക്ക് റോഡിലേക്കിട്ടത് നാട്ടുകാർക്ക് ദുരിതമായി മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് മാങ്കൂറ്റിപ്പാടം പ്രദേശങ്ങളിലാണ് കാനയിലെ ചെളിയും മണ്ണും കോരി റോഡ് റോഡരികിലിട്ടിട്ടുള്ളത് മാങ്കൂറ്റിപ്പാടം മോനോടി റോഡിലെ റേഷൻ കട പരിസരത്തും മാങ്കൂറ്റിപ്പാടം ഒൻപതുമൽ റോഡിലുമാണ് ഇത്തരത്തിൽ റോഡരികിൽ ചെളി കോരിയിട്ടിരിക്കുന്നത് മഴ പെയ്തതോടെ ഈ ചെളി റോഡിൽ പരന്നുകിടക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽ മാറി നിൽക്കാനും ഇതുമൂലം പ്രയാസമായിട്ടുണ്ട് റോഡിൽ കോരിയിട്ടിരിക്കുന്ന ചെളി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി ഖാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള പടിയം ശാഖയിൽ നീതി സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി പ്രതിനിധികൾ അറിയിച്ചു ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോറം ലഭിക്കുന്നതിനും വൈദ്യുതി ടെലിഫോൺ ബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള സൌകര്യവും സേവന കേന്ദ്രത്തിൽ ഉണ്ടാകും സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ നിർവഹിക്കും ബാങ്ക് പ്രസിഡന്റ് ടി ഐ ചാക്കോ സെക്രട്ടറി ജോയ് കൈമഠം ധർമ്മൻ പറന്താട്ടിൽ ശശി വലിയപുരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനാചരണം നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് മുണ്ടശ്ശേരി സ്മാരക ലൈബ്രറിയുടെയും റീഡേഴ്സ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ കാഞ്ഞാണിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മുണ്ടശ്ശേരിയുടെ ഛായ മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര പഞ്ചായത്തിലെ ബിജെപി അംഗം ഉപവാസം നടത്തി കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ മത്സ്യമാംസ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുക പഞ്ചായത്ത് ആശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കുക വഴിവിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൊടകര പഞ്ചായത്ത് പതിമൂന്നാം വാർഡംഗം പി എം കൃഷ്ണൻകുട്ടി ഉപവാസമനുഷ്ഠിച്ചത് ബിജെപി ദേശീയ സമിതി അംഗം പി എസ് ശ്രീരാമൻ സമരം ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എം എൻ തിലകൻ അധ്യക്ഷത വഹിച്ചു വി കെ മുരളി ടി വി പ്രജിത് വി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ഷാഴൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കൈപ്പിഴയിൽ ഉപജീവനത്തിനായി പപ്പട നിർമ്മാണ യൂണിറ്റ് തുടങ്ങി കടക്കെണിയിലായ യുവാവിന് സഹായവുമായി ഗീതാഗോപി എം എൽ എത്തിൽ ടിസിവി യുടെ വാർത്തയെ തുടർന്ന് പപ്പട നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ പഞ്ചായത്ത് നൽകിയ അനുമതി പ്രകാരം നൽകിയെടുത്ത് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയപ്പോഴാണ് ചാഴൂർ ചേറ്റംകുളം വാലത്ത് മണികടനെ പഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണം നിർത്തിവെക്കാൻ കത്ത് നൽകിയത് ഭീമമായ തുക ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതിനാൽ ദുരിതത്തിലായ മണികടന്റെ അവസ്ഥയെപ്പറ്റി ടി സി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗീതാഗോപി എം എൽ എ മണികടന്റെ അവസ്ഥയിലെത്തുകയായിരുന്നു ഭൂമാഫിയകൾ ഏക്കർ കണക്കിന് ഭൂമി നികത്തി കെട്ടിടങ്ങൾ പണിയുന്ന നാട്ടിൽ വികലാംഗനായ യുവാവിന്റെ ഉപജീവനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ന്യായീകരിക്കാനാവില്ലെന്ന് എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ തൊഴിൽ തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്നലെ ബി സി വി ന്യൂസിൽ മണ്ഡലത്തിൻ്റെ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയത്തപ്പെട്ട ഇൻഡസ്ട്രിയൽ ഓഫീസർ ബാങ്ക് അതോറിറ്റി ഗ്രാമപഞ്ചായത്ത് നൽകിയ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുകയും അടിയന്തരമായി വികലാംഗനും ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറായി വന്നിട്ടുള്ള വാലത്ത് മണികണ്ഠനെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സഹായിക്കാൻ ഒരു എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തി അനുമതി വാങ്ങിക്കാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു തനിക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ കടക്കിണിയിലാക്കിയ ചാഴൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്യുമെന്നും എം എൽ എ അറിയിച്ചു ടി സി വി അന്തിക്കാട് മോനോടി നീരാട്ടുകുഴിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു നീരാട്ടുകുഴി അതിയാരത്ത് സുബ്രന്റെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് കാറ്റിൽ സമീപത്ത് നിന്നിരുന്ന പ്ലാവിന്റെ വലിയ കൊമ്പ് വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു ആളപായമില്ല രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കയ്പമംഗലം വഴിയമ്പലം അയരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി മലബാർ ദേവസ്വം ബോർഡ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പോണത്ത് വേലായുധൻ അധ്യക്ഷനായി ദാസൻ കൊല്ലപ്പറമ്പത്ത് എ കെ പീതാംബരൻ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ രാമായണ മാസാചരണം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡ് അംഗം ഇ എ രാജൻ അധ്യക്ഷനായിരുന്നു ഓഗസ്റ്റ് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ ആറ് മണി വരെ രാമായണ പ്രഭാഷണമുണ്ടാകും രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ആധ്യാത്മിക രാമായണ പാരായണവും നടക്കും തിരുവങ്കിടം പാനയോഗത്തിന്റെ ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരത്തിന് ഇരത്താളം വിദ്വാൻ കോതച്ചിറ ശേഖരൻ നായരെ തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം ഇലഞ്ഞിത്തറ മേളത്തിനും മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിനും കഴിഞ്ഞ മുപ്പത് വർഷമായുള്ള ഇലത്താള പ്രമാണിയാണ് കോതച്ചിറ ശേഖരൻ നായർ ഗോപി വെളിച്ചപ്പാടിന്റെ ചരമവാർഷിക ദിനമായ ഓഗസ്റ്റ് ഏഴിന് പുരസ്കാരം സമ്മാനിക്കും ശശി വാറണാട്ട് ഗുരുവായൂർ ജയപ്രകാശ് ബാലൻ വാറണാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദേശീയ തലത്തിൽ പോലീസ് സേനയ്ക്ക് പരിശീലനം നൽകാൻ ഹ്രസ്വചിത്രം ഒരുങ്ങുന്നു ഇന്ത്യ അടക്കമുള്ള സൌത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം മാളയിൽ നടന്നു മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായാണ് ഹ്രസ്വചിത്രം തയ്യാറാക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ സഹകരണത്തോടെ ആവിഷ്കാർ ട്രസ്റ്റാണ് ചിത്രം നിർമ്മിക്കുന്നത് മൂന്നു മുതൽ അഞ്ചു മിനിറ്റ് വരെയുള്ള ഹ്രസ്വചിത്രത്തിൽ മാളയിലെ പോലീസുകാരും ഏതാനും ഓട്ടോ ഡ്രൈവർമാരും അഭിനയിക്കുന്നുമുണ്ട് ഒരു പ്രതിയെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങളും പൌരാവകാശങ്ങളും സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും ചിത്രത്തിലുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രതിയെ പിടികൂടുന്നതിനും ചികിത്സ നൽകുന്നതിനും ലോക്കപ്പിൽ ശ്രദ്ധിക്കേണ്ടതിനും കുറ്റാന്വേഷണ ശാസ്ത്രീയമായി നടക്കുന്നതിനും പോലീസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ദൃശ്യാവിഷ്കാരത്തിലുള്ളത് ഒരു യഥാർത്ഥ പോലീസ് എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും വിവരിക്കുന്ന തരത്തിലാണ് ഹ്രസ്വചോത്രം നിർമ്മിക്കുന്നത് പോലീസ് സേനയ്ക്ക് ആധുനിക വിവര സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിശീലനം നൽകുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ഹ്രസ്വചിത്രം മാസത്തിനകം പൂർത്തീകരിച്ചു നൽകാനാണ് പദ്ധതി ഇന്ത്യയെ കൂടാതെ നേപ്പാൾ ബർമ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് തയ്യാറാക്കുന്നത് ഗോപിനാഥ് സംവിധാനം നിർവഹിക്കുന്ന ഏകോപനം ഷേർപ്പിൽ വഴിയാത്രക്കാരിയായ മധ്യവയസ്കയുടെ മാല കവർന്നു ഊരകം സ്വദേശിനി റസിയയുടെ ഒന്നര പവന്റെ മാലയാണ് പൊട്ടിച്ചത് ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച ആളാണ് മാല പൊട്ടിച്ചതെന്ന് റസിയ പറഞ്ഞു തായംകുളങ്ങര പരിസരത്ത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു മദ്യപിക്കാൻ പണം നൽകാത്തതിന് മധ്യവയസ്കനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരുമനയൂർ സ്വദേശി വലിയ വീട്ടിൽ സതീഷാണ് അറസ്റ്റിലായത് കേസിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ എൽ പി സ്ക്വാഡ് പിടികൂടി നടത്തറ സ്വദേശി തെക്കേക്കര വീട്ടിൽ പ്രതീഷാണ് അറസ്റ്റിലായത് മനക്കുളങ്ങര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിമാസ നേത്ര പരിശോധനാ തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിലെ അറുപത്തിയൊന്നാമത്തെ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു കൊടകര ജി എൽ പി സ്കൂളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ നടക്കുന്ന ക്യാമ്പിന് വിദഗ്ധ മെഡിക്കൽ സംഘം നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ കെ ആർ സുരേന്ദ്രൻ കെ കെ വെങ്കിടാചലം വി എം അനിൽ ഷോജൻ ഡി വിതയത്തിൽ എന്നിവർ പങ്കെടുത്തു ചാവക്കാട് ടൌണിലെ വിവിധ സ്ഥലങ്ങളിൽ കാനകൾക്ക് മീതെ സ്ലാബ് ഇല്ലാത്തത് അപകടക്കെണിയാകുന്നു തിരക്കുമൂലം റോഡരികിൽ നിന്ന് മാറി സ്ലാബുകൾക്ക് മുകളിലൂടെ നടക്കുന്ന പലരും കാൽ തെറ്റി കാനയിലേക്ക് വീഴാനുള്ള സാധ്യത ഏറി ടൌണിലെ കാനകൾക്ക് മീതെ സ്ലാബുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മോശക്കാരൻ എന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കാവുന്ന വ്യക്തിത്തിനുടമയായിരുന്നു കെ പി എൻ നമ്പീഷനെന്ന് കെ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു കെ പി എനിക്ക്ന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വടക്കാഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ഏലിയമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി നാരായണസ്വാമി സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി ഫോറം പ്രസിഡന്റ് വി മുരളി വി സി ജോസഫ് പി എൻ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട സബ് ജയിലിൽ വെച്ച് മർദ്ദനമേറ്റ പട്ടികജാതി യുവാവിനെ ഗുരുതരാവസ്ഥയിൽ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലക്കപ്പാറയിലെ പെരുമ്പാറ കോളനിയിലെ പുത്തൻ വീട്ടിൽ മണികണ്ഠനാണ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ആശുപത്രിയിലെത്തിയത് മണികണ്ഠന്റെ ഭാര്യയും ആദിവാസിയുമായ അംബിക എസ് സി പ്രൊമോട്ടറാണ് മദ്യപിച്ചെത്തി ഇവരെ വെട്ടാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ സമൻസ് വരികയും മലക്കപ്പാറ പോലീസ് മണികണ്ഠനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത മണികണ്ഠനെ രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ കൊണ്ടുവന്നു ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് തിരുമാൻ ജയിൽ വാർഡൻ സമ്മതിച്ചില്ലെന്നും ഈ വിവരം സൂപ്രണ്ടിനെ അറിയിച്ചെന്നും പറയുന്നു ഇതിന്റെ പകപോക്കലായിരുന്നു മർദ്ദനമെന്ന് മണികണ്ഠൻ പറഞ്ഞു വിവരമറിഞ്ഞ് ബി ഡി ദേവസി എംഎൽഎ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി എന്നിവർ ആശുപത്രിയിലെത്തി പ്രധാന വാർത്തകൾ വീണ്ടും പുതുക്കാട് ഗവൺമെന്റ് വി എച്ച്എസ്സി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ചോർന്നൊലിക്കാത്ത ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാൻ അവസരമായി ടിസിവി ഇംപാക്ട് ശബ്ദമലിനീകരണം ഉണ്ടാക്കി പാഞ്ഞ പത്ത് ബൈക്കുകൾ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ബൈക്കുകൾ ഓടിക്കാൻ നൽകുന്നവരുടെ പേരിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് പാവർട്ടി ടൗൺ നവീകരണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്ന് പി എ മാധവൻ എം എൽ എ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചതായി എം എൽ എ